അഭ്യുനയ തിരുമേനി ബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാരെ സ്നേഹമുള്ള ബഹുമാനിതരായ വൈദിക ശ്രേഷ്ഠരെ ഇന്ന് കർത്താവിൻ്റെ നിയോഗ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട നവ അഭിഷിക്തരെ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന ദൈവജനമേ നമുക്കൊരുമിച്ച് ഈ അതിമനോഹരമായ ശുശ്രൂഷ മധ്യേ വചനത്തിൻ്റെ ധ്യാനത്തിനായി അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, നിൻ്റെ തിരുവചനത്തിൻ്റെ ആലോചനകൾ ഞങ്ങൾക്ക് നൽകണമേ. അടിയൻ്റെ വായിലെ വാക്കുകളും നിൻ്റെ മക്കളുടെ ഹൃദയത്തിലെ ധ്യാനവും അവിടുത്തേക്ക് പ്രസാദകരമാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പട്ടാഭിഷേകത്തിൻ്റെ ചില നിബന്ധനകൾ, ചില നിർബന്ധങ്ങൾ എന്നാണ് ഇന്ന് ഈ ധ്യാനത്തിന് ഞാൻ തലക്കെട്ട് നൽകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിലൂടെയാണ് അഭിഷിക്തരാകുവാനുള്ള നമ്മുടെ ഈ യുവസഹോദരങ്ങൾ ഇവിടെ മുട്ടുമടക്കിയിരിക്കുന്നത്. അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ നിർവചന നിമിഷങ്ങളാണ്. ജീവിതത്തിലെല്ലാ നിമിഷങ്ങളും ഒരുപോലെ നിർവചന നിമിഷങ്ങളാകണം എന്നില്ല. എന്നാൽ ജീവിതത്തിലെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മൊത്തമായി നിർവചിക്കുന്ന, പുനർനിർവചിക്കുന്ന ചില നിമിഷങ്ങൾ വന്നു ചേരാം. ദ ഡിഫൈനിങ് മോമെൻറ്റ്സ് ഓഫ് ലൈഫ്, ജീവിതത്തിലെ നിർണായകമായ നിർവചന നിമിഷങ്ങൾ. മോശ ഹോരേബിൽ വെച്ച് മുൾപ്പടർപ്പ് കണ്ടപ്പോൾ, കത്തുന്ന മുൾപ്പടർപ്പ് കണ്ടപ്പോൾ അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിർവചനത്തിൻ്റെ നിമിഷമായിരുന്നു. ദമസ്കോസ് പടിവാതിലിൽ വെച്ച് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പൗലോസ് അപ്പോസ്തലനെ അഭിമുഖീകരിച്ചപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ നിർണായകമായ നിമിഷമായി. നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായകമായ ചില നിമിഷങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ഇത് മാർത്തോമാ സഭ നിങ്ങളെ പട്ടത്വ ശുശ്രൂഷയിലേക്ക് വൈദിക വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുകയും നിങ്ങളുടെ വൈദിക വിദ്യാഭ്യാസത്തിൻ്റെ കാലം പൂർത്തീകരിച്ചപ്പെട്ടു. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളിലൂടെ അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതിയിൽ വൈദിക സെലക്ഷൻ കമ്മിറ്റി നിങ്ങളെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ഈ നിയോഗം തരുവാൻ അഭിമന്യ മെത്രാപ്പൊലിത്ത തിരുമേനി തീരുമാനിക്കുകയും ഇപ്പോൾ ആ നിയോഗ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ചില പരിണാമങ്ങളുടെ നിമിഷങ്ങളായി മാത്രം കണ്ടാൽ പോരാ. ഇനിയും കുറേ കഴിയുമ്പോൾ നിങ്ങൾ കശീശ സ്ഥാനത്തേക്കും പിന്നെ സഭയുടെ അധികാര സ്ഥാനങ്ങളിലേക്കുമൊക്കെ പ്രവേശിക്കേണ്ടവരാണ്. അപ്പോൾ ചില അധികാരങ്ങളിലേക്കുള്ള പ്രവേശനമാണ്. അധികാരം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും പവർ എന്നുള്ള അർത്ഥം മാത്രമല്ല ഉള്ളത്, ആധികാരികത എന്നൊരർത്ഥമുണ്ട്. അതോറിറ്റി ആൻഡ് പവർ, ദേ ആർ ഡിഫറെൻറ്റ്. എല്ലാ പവറിലും അതോറിറ്റി ഉണ്ടാവണം. അതോറിറ്റി എന്ന് പറയുന്നത് മലയാളം ആധികാരികത എന്ന വാക്കാണ്. ചില ആധികാരികതകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നു. ഇനിയും പിന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പ്രയാണത്തിലേക്കാണ് നിങ്ങൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ
വചന ധ്യാനത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പൗലോസ് അപ്പസ്തോലൻ തൻ്റെ ലേഖനങ്ങളിൽ എഴുതിയിട്ടുള്ള അതിമനോഹരമായ വാക്കുകളിലൊന്നാണ്. ട്രഷർ ഇൻ ക്ലേ, കളിമണ്ണും നിധിയും, കളിമണ്ണിലടങ്ങിയിരിക്കുന്ന നിധി എന്നാണ്. പൗലോസ് അപ്പസ്തോലൻ പറയുന്നു, ഞങ്ങൾക്ക് ഈ വലിയ പരിജ്ഞാനം ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് മൺപാത്രങ്ങളിലാണ്. മൺപാത്രങ്ങളിലെ നിക്ഷേപം എന്ന പേരിൽ അതിമനോഹരമായ ഒരു പുസ്തകം ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ പുസ്തകം, അതിൻ്റെ ആദ്യത്തെ രണ്ട് മൂന്ന് ചാപ്റ്ററുകൾ ഈ പട്ടംകുട ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം വായിച്ചു. ദ ട്രഷർ ഇൻ ക്ലേ, ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ. അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, കളിമണ്ണിനെ ഏത് രൂപത്തിലും രൂപപ്പെടുത്താൻ കഴിയുന്ന കുഴച്ച കളിമണ്ണ്, ദ സോഫ്റ്റ് ക്ലേ, ഈ കളിമണ്ണിനെ ഏത് തരത്തിൽ വേണമെങ്കിലും രൂപപ്പെടുത്താമെന്നാണ്. ഒരുപക്ഷെ അത് മാനപാത്രമാകാം, ഹീനപാത്രമാകാം, ഏത് പാത്രമാകണമെന്ന് കുശവൻ തീരുമാനിക്കുകയാണ്. ദ പോട്ടർ ഡിസൈഡ്സ്. ഇനി ഏതെങ്കിലും പ്രകാരത്താൽ അയാളുടെ കയ്യിൽ അത് മോശമായിപ്പോയെങ്കിൽ അദ്ദേഹത്തിനത് വേറൊരു പാത്രമാക്കി രൂപപ്പെടുത്തുവാനും സാധിക്കും. അതുകൊണ്ട് ഇന്ന് ദൈവസന്നിധിയിൽ നിങ്ങളിരിക്കുമ്പോൾ കളിമണ്ണിനെ ഏത് രൂപത്തിലും രൂപപ്പെടുത്തുവാൻ കഴിയുന്ന ആ ഒരു ഓർമ്മ നിങ്ങളെ ഭരിക്കണം. അതുകൊണ്ട് അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്, കുരിശിൻ്റെ സഹനപാതയിൽ, ഇൻ ദ ഫയർ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ സഹനപാതയിൽ വെച്ച് നന്നായി ഉലയിൽ വെച്ച് ചൂടുപിടിപ്പിച്ച് നിങ്ങളെ നല്ല പാത്രങ്ങളാക്കി രൂപപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ കുഴച്ച കളിമണ്ണിനെ ഏത് രൂപത്തിലും രൂപപ്പെടുത്താം എന്നുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കെ, കർത്താവിനോടുകൂടെ ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു ധ്യാനത്തിൽ ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കൊണ്ടുപോകണം. ഖേദങ്ങൾ അവശേഷിക്കാത്ത തിരുശേഷിപ്പുകളാകുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഖേദങ്ങൾ, റിഗ്രറ്റ്സ് ഒന്നുമില്ലാത്ത, ഒടുവിൽ നമുക്ക് കുറ്റബോധമൊന്നും തോന്നാത്ത, ഏറ്റവും ഖേദങ്ങൾ അവശേഷിപ്പിക്കാത്ത തിരുശേഷിപ്പുകളാകുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെ വിളിക്കുകയാണ്. ബോബി ജോസ് അച്ഛൻ്റെ അതിമനോഹരമായ രമണീയം ഈ കാലം എന്ന പുസ്തകം, അതിനകത്ത് കുന്ന് എന്ന് പറയുന്ന ഒരു ധ്യാനമുണ്ട്. അതൊരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന പലരും വായിച്ചിട്ടുണ്ടാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കുന്ന് എന്ന ധ്യാനത്തിൽ അദ്ദേഹം പങ്കുവെക്കുന്ന വളരെ നല്ല സുന്ദരമായ ഒരു ഉപമയുണ്ട്, വളരെ നല്ല ഒരു ഇമേജറിയുണ്ട്. അത് മറ്റൊന്നുമല്ല, മുന്തിരിയെക്കുറിച്ചും വീഞ്ഞിനെക്കുറിച്ചുമാണ്. അദ്ദേഹം പറയുകയാണ്, മുന്തിരിപ്പഴം അത് ജീർണിച്ചു പോകാം, എന്നാൽ മുന്തിരിപ്പഴത്തെ പിഴിഞ്ഞ് അത് വീഞ്ഞാക്കി വെക്കുമ്പോൾ ആ വീഞ്ഞ് ജീർണിച്ചു പോകുന്നില്ല. അദ്ദേഹം പറയുന്നു, വീഞ്ഞ് പഴകും തോറും അതിന് വീര്യം വർദ്ധിക്കുകയാണ്. അപ്പോൾ ജീർണിച്ചു പോകാവുന്ന മുന്തിരിപ്പഴത്തെ അതിൻ്റെ തക്കതായുള്ള സമയത്ത് പിഴിഞ്ഞെടുത്ത് അതിനെ വീഞ്ഞാക്കി സൂക്ഷിച്ചാൽ അത് വീര്യമുള്ള വീഞ്ഞായി മാറും. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഈ യൗവനയുക്തർ, ഇപ്പോഴാണ് നിങ്ങൾ പിഴിഞ്ഞെടുക്കപ്പെടേണ്ടത്. നിങ്ങളെ പിഴിഞ്ഞെടുക്കുവാൻ വീര്യമുള്ള വീഞ്ഞായി അത് തീരുവാൻ തക്കവണ്ണം ദൈവത്തിന് തിരുമനസ്സായതിനാൽ ഈ പ്രിയപ്പെട്ടവരെ കർത്താവ് പ്രത്യേകമായി വിളിച്ചിരിക്കുകയാണ്. ഓഫ് ഓൾ ദ ബാഡ് മെൻ, എല്ലാ തിന്മയുള്ള മനുഷ്യരിലും ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ പറയുന്നു, എല്ലാ തിന്മയുള്ള മനുഷ്യരിലും വെച്ച് ഓഫ് ഓൾ ദ ബാഡ് മെൻ, ദ റിലീജിയസ് ബാഡ് മെൻ ആർ ദ വേഴ്സ്റ്റ്. ദ റിലീജിയസ് ബാഡ് മെൻ ആർ ദ വേഴ്സ്റ്റ് ബിക്കോസ് ദ ആർ ഫോളിങ് ഫ്രം ഗ്രേറ്റർ ഹൈറ്റ്സ്. ഉന്നതമായ ഔന്നത്യങ്ങളിൽ നിന്ന്, ഉന്നതമായ ഉയരത്തിൽ നിന്നാണ് അവർ വീഴുന്നത് എന്നുള്ളത് കൊണ്ട് ഈ റിലീജിയസ് ബാഡ് മെൻ എന്ന് പറയാവുന്ന ആളുകളാണ് ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ളത് എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രകാരത്തിൽ അല്ലെങ്കിൽ വേറൊരു പ്രകാരത്തിൽ കർത്താവിനാൽ സ്പർശിക്കപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെട്ടവരുമാണ്. നമ്മളാരും തന്നെ വഷളായി പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും ദൈവത്താൽ ഏറ്റവും അനുഗ്രഹീതരായി തീരുവാനുള്ള അനുഗ്രഹമാണ് കർത്താവ് നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഈ ധ്യാനത്തിൽ
ഇപ്പോൾ ഓർക്കുക, ഖേദങ്ങൾ അവശേഷിപ്പിക്കാത്ത തിരുശേഷിപ്പുകളാകുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് കൃപ തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 39-40 വർഷങ്ങൾക്ക് മുമ്പ് പട്ടംകുട ശുശ്രൂഷയിൽ, എൻ്റെ ആദ്യത്തെ നിയോഗ ശുശ്രൂഷയിൽ, ബഹുമാനപ്പെട്ട സി എം വർഗീസച്ചൻ കോന്നി പൂവൻപാറ പള്ളിയിൽ ഇതുപോലെ ഒരു വചനധ്യാനം നിർവഹിച്ച് ഞങ്ങളെ ഈ ശുശ്രൂഷയുടെ മധ്യത്തിൽ പ്രബോധിപ്പിച്ചത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്ന് അന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇതൊരു ചടങ്ങായി മാറിപ്പോകണ്ട, ഇത് ജീവിതത്തിലെ മറക്കാനാവാത്ത ഒരു നിർവചന നിമിഷമായി. ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് തീർത്തു തരട്ടെ. അഭിവന്യ തിരുമേനി നിങ്ങളുടെ ശിരസിൽ കരം വെച്ച് അനുഗ്രഹിക്കുമ്പോൾ അത് സഭയുടെ വലിയ നിയോഗത്തിലേക്കുള്ള പ്രവേശനമായി ദൈവം ഇന്ന് നിങ്ങൾക്ക് തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്നത്. നമ്മൾ ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഖേദങ്ങൾ അവശേഷിപ്പിക്കാത്ത തിരുശേഷിപ്പുകളായി തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് 3 കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് ഈ ഭാഗത്തുകൂടെ പഠിപ്പിക്കുകയാണ്. ഇന്ന് ഞാനത് പങ്കുവെക്കുവാനാണ് എൻ്റെ നിയോഗം. ഇവിടെ 1 നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. ഉയരത്തിലുള്ളത് അന്വേഷിക്കുക 1 നിർദ്ദേശമാണ്. ദ ഇംപറേറ്റീവ്, ദർ ആർ സർട്ടൻ ഇൻഡിക്കേറ്റീവ്സ് ആൻഡ് ദർ ആർ സർട്ടൻ ഇംപറേറ്റീവ്സ്. ആസ് യു ആർ ഓർഡൈൻഡ്, ആസ് യു ആർ കോൾഡ് ടു ബി ഓർഡൈൻഡ്, ദർ ആർ സർട്ടൻ ഇംപറേറ്റീവ്സ്. നിങ്ങളെപ്പോൾ നിയോഗത്തിന് വേണ്ടി ദൈവം വിളിക്കുന്നതിനാൽ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളാണ്. അതിലൊന്നാമത്തേതാണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. എന്താണ് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഈ ശുശ്രൂഷയിൽ അല്പസമയത്തിനുള്ളിൽ ഇവിടെ അഭിവന്യ തിരുമേനി നിങ്ങളെക്കുറിച്ച് പ്രഖ്യാപിക്കുവാൻ പോവുകയാണ്, സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്നും ശമാശന്മാരുടെ ഗണത്തിലേക്ക് നിങ്ങൾ ഉയർത്തപ്പെടുകയാണ്. അപ്പോൾ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്നും ശുശ്രൂഷകരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്ന വിശുദ്ധിയുള്ള ശമാശന്മാരായി തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. 1, യു മസ്റ്റ് ഹാവ് ദ സെൻസ് ഓഫ് ഹോളിനെസ്. വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരവബോധം വേണം. 2, യു മസ്റ്റ് ഹാവ് ദ സെൻസ് ഓഫ് ദി അൺവേൾഡ്ലി. ഈ ലോകത്തിനപ്പുറത്തുള്ള പാരത്രികമല്ലാത്ത ഒന്നിനെക്കുറിച്ചുള്ള ഒരു ബോധം വരണം. 3, യു മസ്റ്റ് ഹാവ് ദ അവെയർനെസ് ഓഫ് ദ ട്രാൻസെൻഡൻസ്. സർവാതിശായിയായിട്ടുള്ള ദൈവത്തെക്കുറിച്ചുള്ള ഒരു തോന്നൽ വേണം. അപ്പോൾ സെൻസ് ഓഫ് ഹോളിനെസ്, സെൻസ് ഓഫ് ദി അൺവേൾഡ്ലി, ആൻഡ് ഓൾസോ ദ സെൻസ് ഓഫ് ദ ട്രാൻസെൻഡൻസ്. വിശുദ്ധനും സ്വർഗീയനും സർവാതിശായിയുമായ ദൈവം, ആ ദൈവം നിങ്ങളെ സ്പർശിക്കുവാൻ ഈ സമയത്ത് ആഗ്രഹിക്കുകയാണ്. ഇവിടെ പറഞ്ഞത് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവിനെന്നാണ്, നിങ്ങൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഈ നിയോഗം നിയോഗത്തിനുള്ളിലെ ഒരു നിയോഗമാണ് എന്നാണ്. ഇറ്റ്സ് എ കോൾ വിതിൻ ദ കോൾ. വൈദിക സെമിനാരിൽ പഠിക്കുന്ന കാലം മുതൽ വളരെ കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാക്കാണ് കോൾ വിതിൻ ദ കോൾ, നിയോഗത്തിനുള്ളിലെ നിയോഗം. നമ്മളെ എല്ലാവരെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക വിളിയിലാണ്. മാമോദീസായിലൂടെ, വിശുദ്ധ സ്നാനത്തിലൂടെ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരാണ്. ഉയർത്തെഴുന്നേൽപ്പിന് 2 മാനങ്ങളുണ്ട്. ദൈവശാസ്ത്രജ്ഞൻ റുഡോൾഫ് ബുൾട്ട്മാൻ പറയുന്നു, ഉയർത്തെഴുന്നേൽപ്പിന് 2 മാനങ്ങളുണ്ട്. 1, ദ റിസറക്ഷൻ എസ്കറ്റോളജിക്കൽ, കാലാന്ത്യത്തിൽ സംഭവിക്കുന്ന പുനരുത്ഥാനം. മറ്റൊന്ന്, വിശ്വാസ ജീവിതത്തിൽ നമ്മളിന്ന് എക്സിസ്റ്റൻഷ്യലായിട്ട് അനുഭവിക്കുന്ന പുനരുത്ഥാനം, ദ റിസറക്ഷൻ എക്സിസ്റ്റൻഷ്യൽ. വചനം നമ്മോട് പറയുന്നത് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഉയർത്തെഴുന്നേറ്റവരാണ്, പുനരുദ്ധാനത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുവാനുള്ളവരാണ്, അതിലേക്ക് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ പുനരുദ്ധാനാനുഭവത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ അപ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് ബോധ്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തുള്ളത് അന്വേഷിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ കോൾ വിതിൻ ദ കോൾ. ഉയരത്തിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയൂ. ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാക്തീകരണമായി ഇന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ, ഇവിടെ വന്നുകൂടിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തെ ഓർമ്മിപ്പിക്കുവാൻ എനിക്കുള്ളത് അതാണ്, ഉയരത്തിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് മാത്രമേ നമ്മെ സഹായിക്കുവാൻ കഴിയൂ. യോഹന്നാന്റെ സുവിശേഷം 3 8 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്,
നിക്കോദിമോസിനോട് കർത്താവ് പറയുകയാണ്, ആത്മാവിനാൽ ജനിച്ചവനൊക്കെ ഇങ്ങനെയാണ്, കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, നീ അതിൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും നീ അറിയുന്നില്ല. അതുകൊണ്ട് ആത്മാവ് എന്നാൽ ജനിച്ചവൻ, വീണ്ടും ജനിച്ചവനൊക്കെ ഇപ്രകാരമാണ്, ആത്മാവ് പോലെയാണ്, കാറ്റ് പോലെയാണ്. ആ കാറ്റ് ഒരിക്കൽ പോലും അതിൻ്റെ ദിശ വേറെ ആർക്കും നിയന്ത്രിക്കുവാനായിട്ട് കഴിയുകയില്ല. ദ സോവർനിറ്റി ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്, ദൈവാത്മാവിൻ്റെ പരമാധികാരമെന്ന വാക്കാണ്. അപ്പോൾ ദൈവാത്മാവിൻ്റെ പരമാധികാരത്തിൻ്റെ കീഴിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാവ് നയിക്കണം. വി മസ്റ്റ് ബി ലെഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിനുള്ള ഒരു ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവ് ഒരിക്കലും നമ്മുടെ വരുതിയിലല്ല, ദൈവത്തിൻ്റെ പരമാധികാരമാണ് അവിടെ. നോട്ട് ദാറ്റ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ബി, ബട്ട് വാട്ട് ഗോഡ് വാണ്ട്സ് മീ ടു ബി. ഞാൻ എന്താകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ഞാൻ എന്താകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ വന്നിരിക്കുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കാര്യം അതാണ്, ഇറ്റ് ഇസ് നോട്ട് യുവർ കരിയർ ഡിസൈൻസ്. മറ്റേതെങ്കിലും ഒരു കരിയറിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പോലുള്ളൊരു കരിയർ ഡിസൈനല്ല. ദർ ഇസ് നോ കരിയർ ഡിസൈൻ ഹിയർ. തീർച്ചയായും ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണമുണ്ട്. എന്നാൽ ആ സമർപ്പണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തരത്തിൽ നമ്മെ വിളിച്ച് വേർതിരിച്ച് അയക്കുകയാണ്. നോട്ട് ദാറ്റ് വാട്ട് ഐ വുഡ് ലൈക്ക് ടു ബി. ഞാൻ എന്താകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതല്ല, ഞാൻ എന്താകണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നതാണ്. എൻ്റെ ദൈവം നയിക്കുന്ന വഴിയിലൂടെയാണ് പോവുക. പട്ടം കിട്ടുമ്പോൾ ഇത്രാമത്തെ വർഷം ഞാൻ ഇന്നടത്തായിരിക്കണം, ഇത്രാമത്തെ വർഷമ്പോൾ ഇന്നതായിരിക്കണം, ഈ ഇത്രാമത്തെ വർഷമാകുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന സ്ഥാനങ്ങളിൽ പ്രവേശിക്കണം, എൻ്റെ ജീവിതത്തിൽ ഇത്രമാത്രമൊക്കെയുള്ള അനുഗ്രഹങ്ങൾ ഉണ്ടാകണം എന്ന് സ്വാഭാവികമായും മനുഷ്യൻ ചിന്തിച്ചു പോകാവുന്ന ചിന്തയിലല്ല. ദൈവം ദൈവത്തിന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മളെ നയിക്കുകയാണ്. ശമരിയായിൽ അതിമനോഹരമായ സുവിശേഷ വേല ചെയ്ത ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് ഗസയ്ക്കുള്ള നിർജ്ജന ദേശത്തേക്ക് നടത്തി, നിർജ്ജന വഴിയിലേക്ക് നടത്തി. അവിടെ ഐത്യോപ്യൻ ഷണ്ണൻ തേരിലിരുന്ന് യാത്ര ചെയ്യുന്നത് കാണുകയും തേരിനോട് ചേർന്ന് നടക്കുകയും ചെയ്തതിനെക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്. ഫിലിപ്പ് വാസ് എ വെരി സക്സസ്ഫുൾ ഇവാഞ്ചലിസ്റ്റ്, വെരി സക്സസ്ഫുൾ, വെരി പോപ്പുലർ ഇൻ ദ ടൗൺസ് ആൻഡ് സിറ്റീസ് ഓഫ് സമാരിയ. ശമരിയയിലുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും വളരെ പോപ്പുലറായിട്ടുള്ള സുവിശേഷ വേല ചെയ്തവനെ നിർജ്ജന സ്ഥലത്തേക്ക് അയക്കുകയാണ് ദൈവം, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്നതിൻ്റെ ഒരു 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 നേതൃത്വം അംഗീകരിക്കുക എന്നുള്ളതാണ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദ റോഡ് നോട്ട് ട്രാവൽഡ് എന്ന ഒരു ആംഗലേയ കവിതയുണ്ട്. ദ റോഡ് ലെസ് ട്രാവൽഡ് അല്ല, ഒരുപാട് സഞ്ചരിച്ചിട്ടില്ലാത്ത പദങ്ങൾ എന്നുള്ള രീതിയിൽ ദ റോഡ് ലെസ് ട്രാവൽഡ് എന്ന മനോഹരമായ ഒരു പുസ്തകമുണ്ട്. പക്ഷേ ഇത് വ്യത്യസ്തമായ ഒരു ആംഗലേയ കവിതയാണ്. ദ റോഡ് നോട്ട് ട്രാവൽഡ്, നടന്നിട്ടില്ലാത്ത വഴി. നോട്ട് ടു ബി വറീഡ് അബൌട്ട് യുവർ കമ്പാനിയൻസ് ജേർണി, നമ്മുടെ സ്നേഹിതർ യാത്ര ചെയ്യുന്ന വഴികളെക്കുറിച്ച് വറി ചെയ്യാനായിട്ടല്ല, ദൈവം തമ്പുരാൻ നമ്മളെ അയക്കുന്ന വഴിയിലേക്ക് പോകുവാനായിട്ടാണ്. നോട്ട് ടു വറി അബൌട്ട് സംബഡി എൽസസ് റോഡ്, ബട്ട് ടു എൻജോയ് ദ വണ്ടേഴ്സ് ഓഫ് ദ ഗിവൺ പാത്ത്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ഈ നിയോഗ ശുശ്രൂഷയിലിരിക്കുന്ന പ്രിയപ്പെട്ട ഈ യുവ സ്നേഹിതരോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ആത്മാവ് നയിക്കണം, ഉയരത്തിലേക്ക് നോക്കണം. ഉയരത്തിലേക്ക് നോക്കുമ്പോൾ ഉയരത്തിനുള്ള ഡിസൈൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ ദൈവം നമ്മളെ നയിക്കുന്ന ദ റോഡ് നോട്ട് ട്രാവൽഡ് ബൈ അതേഴ്സ്, മറ്റുള്ളവർ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതകളിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. അപ്രകാരമുള്ള ഒരു അനുഭവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്തെ ഇമ്പറേറ്റീവാണ്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞു, ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇമ്പറേറ്റീവാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ മറഞ്ഞിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവൻ ദൈവത്തിൽ, ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന് ക്രിസ്തുവിലുള്ള ജീവനെ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള നിയോഗമാണ്. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇമ്പറേറ്റീവ്. ടു ബി ഹിഡൻ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ടു റിഫ്ലക്റ്റ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിൽ മറഞ്ഞിരുന്നുകൊണ്ട് കർത്താവിൻ്റെ ജീവനെ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം തമ്പുരാൻ നമുക്കിടയാക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. നമുക്കറിയാവുന്ന പോലെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം
അടക്കപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നതാണ്, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചാണ് പറയുക. ഇതിവിടെ ഇതിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതുപോലെ മരിച്ച ആളുകൾ, ദ ഡെഡ് പീപ്പിൾ, ദേ ആർ ബറീഡ്. മരിച്ച ആളുകളെ സംസ്കാരം നടത്തുകയാണ്, ശവസംസ്കാരം നടത്തുകയാണ്. ശവസംസ്കാരം നടത്തി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ദർ ഇസ് നോ ഫ്രീഡം ഓഫ് ഓപ്പറേഷൻ. അവർക്ക് സഞ്ചരിക്കാൻ കഴിയുകയില്ല, ചലിക്കാൻ കഴിയുകയില്ല. ദേ ആർ നള്ളിഫൈഡ് ആൻഡ് മോർട്ടിഫൈഡ്. അവർ മരിച്ചുപോയി, അവരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇവിടെ പറയുന്നത് വ്യത്യാസമാണ്. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. എൻ്റെ എല്ലാ ജീവിത രംഗങ്ങളിലൂടെയും ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുവാനുള്ള ഒരാഗ്രഹമാണ്. ക്രിസ്തുവിൽ മരിച്ച് അടക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ജീവൻ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിപ്പിക്കുന്നതിനാൽ ദൈവിക ജീവൻ പ്രതിഫലിപ്പിക്കുന്നവരാണ്. ആ ദൈവിക ജീവൻ പ്രതിഫലിപ്പിക്കുവാൻ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ താഴോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ വിട്ടുകളവീൻ. വളരെ പ്രധാനമായിട്ടുള്ള ഒരു നിർദ്ദേശമാണത്. അഞ്ച് പ്രധാനപ്പെട്ട, ഇംഗ്ലീഷിലത് നല്ല മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. മലയാളത്തിലും വലിയ വ്യത്യാസമില്ലാത്ത വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നാമെങ്കിലും വാക്കുകളെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവ വിട്ടുകളവീൻ. വാക്ക് എന്ന് പറയുന്നത് ആത്മപ്രകാശനത്തിൻ്റെ മുഖാന്തരമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ സിയോനെ മറന്നുപോയാൽ എൻ്റെ നാക്ക് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ, അൺലെസ് ആൻഡ് അൺടിൽ ഐ റിമെമ്പർ സയോൺ, ഐ ഹാവ് നത്തിങ് ടു സ്പീക്ക്, ഐ മസ്റ്റ് നോട്ട് ബി അലൗഡ് ടു സ്പീക്ക്. സിയോനെക്കുറിച്ചുള്ള ഓർമ്മയില്ലാതെ ഞാനൊരു വാക്ക് പറയാനായിട്ട് പാടില്ല. വാക്ക് ആത്മപ്രകാശനമാണ്. നമുക്കറിയാം, യെശയ്യാപ്രവാചകൻ ദൈവാലയത്തിലിരുന്ന് ദർശനം കാണുന്ന, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യെശയ്യാവ് കണ്ട ദർശനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, സെറാഫുകളിൽ ഒരുവൻ കൊടുലുകൊണ്ട് തീക്കനൽ ഒന്നെടുത്ത് അവൻ്റെ അധരങ്ങളിൽ തൊട്ടു. അവൻ്റെ അധരങ്ങളിൽ തൊട്ടപ്പോൾ അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം തമ്പുരാൻ സ്പർശിക്കുകയാണ്. യാഗപീഠത്തിലെ കനലൊന്നെടുത്ത് നിങ്ങളുടെ അധരങ്ങളിൽ തൊടുവാൻ പോകുന്ന സമയമാണ്. നിങ്ങളുടെ വാക്കിനെ ശുദ്ധീകരിക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ ആത്മപ്രകാശനം ദൈവത്തിൻ്റെ കൃപയാൽ അനുഗ്രഹീതമായി തീരുവാനുള്ള ദൈവവിളിയാണ് ദൈവം തമ്പുരാൻ ഇപ്പോൾ നമുക്ക് നൽകുന്നത്. നമ്മളറിയുന്നത് പോലെ യെശയ്യാപ്രവാചകൻ ദൈവാലയത്തിലിരുന്നു കൊണ്ട് തൻ്റെ അൺവർത്തിനെസ്, തൻ്റെ അയോഗ്യതയെക്കുറിച്ച് പറഞ്ഞു. ദ പ്രൊഫൗണ്ട് സെൻസ് ഓഫ് അൺവർത്തിനെസ് ആൻഡ് ദ പ്രൊഫൗണ്ട് സെൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. തൻ്റെ അയോഗ്യത എന്താണ് എന്ന് ഓർക്കുന്നവനാണ് ദൈവത്തിൻ്റെ കൃപയാൽ ശുദ്ധീകരണം എന്താണ് എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. പട്ടക്കാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ മതബഹായിലേക്ക് പട്ടക്കാരൻ്റെ ശവശരീരം, മൃതശരീരം, ഭൗതിക ശരീരം പ്രവേശിപ്പിക്കുമ്പോൾ പറയുന്ന ഹൃദയഭേദകമായ, നമ്മുടെ മനസ്സിനെ വളരെയധികം നന്നായി സ്പർശിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇതാ ദൈവത്തിൻ്റെ പട്ടക്കാരൻ അവസാനമായി വിശുദ്ധ മതബഹായിലേക്ക് പ്രവേശിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് ദൈവം വചനം എടുത്തു കളഞ്ഞിരിക്കുന്നു. അവൻ്റെ വായിൽ നിന്ന് ദൈവം വചനം എടുത്തു കളഞ്ഞു. അപ്പോൾ വായിൽ വചനം നൽകപ്പെടുകയാണിപ്പോൾ. ദൈവത്തിന് സ്തോത്രം. വായിൽ വചനം നൽകുന്ന ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. പണ്ടിവിടെ വേദപുസ്തകം നമ്മോട് പറയുന്നത്, ഈ വചനം വായിൽ നൽകപ്പെടുമ്പോൾ, ആ വചനം നമ്മുടെ ആത്മപ്രകാശനത്തിൻ്റെ അനുഭവമാകുമ്പോൾ, അത് ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട യാഗപീഠത്തിലെ കനലുകൊണ്ട് അധരങ്ങൾ തൊടുന്ന ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവമായിട്ട് മാറണം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, 40 വർഷം പട്ടത്തെ ശുശ്രൂഷയിൽ തുടർന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ മധ്യേ ഈ കൊടിലിൻ്റെ സ്പർശനം, ഈ അഗ്നിയുടെ സ്പർശനം നിങ്ങൾക്ക് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം. ഇന്നിവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരിക്കലായി സ്പർശിക്കപ്പെട്ടവരാകാം. എന്നാൽ ഈ കൊടിലിൻ്റെ, തീക്കനലിൻ്റെ സ്പർശനം നമ്മുടെ അധരങ്ങളിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയാണ്. ജീവിതാനുഭവങ്ങളുടെ മധ്യേ ദൈവിക ജീവനിൽ നിലനിൽക്കുന്ന ആത്മപ്രകാശനമാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ആയുസ്സിൽ ഇതിൻ്റെ മുമ്പിൽ ഇനി എന്തൊക്കെയാണ് വന്ന് സംഭവിക്കുക എന്ന് നമുക്കറിഞ്ഞുവിടാം. നമ്മുടെ ആയുസ്സിൻ്റെ നാളുകളൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഈ ശുശ്രൂഷയുടെ മധ്യ അഭിമുഖ തിരുമേനി
വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇവൻ്റെ നിരൂപണങ്ങളെ പോലും നീ അറിയുന്നവനാ ദൈവമേ. നമ്മുടെ നിരൂപണങ്ങളെ പോലും അറിയുന്ന ഒരു ദൈവമാണ്. ആ നിരൂപണങ്ങളെ അറിയുന്ന ഒരു ദൈവത്തിൻ്റെ സ്പർശത്താൽ ഈ സഹോദരങ്ങൾ കർത്താവിൽ മറഞ്ഞിരിക്കുവാനും നിങ്ങളുടെ വാക്കുകൾ യാഗപീഠത്തിലെ കനലുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടതാകുവാനും ദൈവത്തിൽ മറഞ്ഞിരുന്ന ദൈവിക ജീവനെ പ്രതിഫലിപ്പിക്കുന്നതാകുവാനും ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് ശ്രേഷ്ഠമായ നിയോഗം. ഇനി ഞാനല്ല ദൈവം, നോട്ട് മീ ബട്ട് ദ ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദ സെക്കൻഡ് ഇംപറേറ്റീവ് ഈസ് ടു ബി ഹിഡൻ ഇൻ ദ ലോർഡ്. ദൈവത്തിൽ, ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുവാൻ, ആ മറഞ്ഞിരിക്കുന്നതിൻ്റെ അനുഭവമായി നിരന്തരമായി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ, ദ പ്രൊഫൗണ്ട് സെൻസ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തിൻ്റെ പ്രൗഢമായ അനുഭവം ഉണ്ടാകുവാൻ ദൈവം തമ്പുരാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു അനുഭവതലത്തിലേക്ക് ദൈവം നിങ്ങളെ പ്രവേശിപ്പിക്കുകയാണ്. ദ തേർഡ് ഇംപറേറ്റീവ്, മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നമ്മുടെ ശുശ്രൂഷകളൊന്നും ഫലമില്ലാത്തതല്ല, റിവാർഡില്ലാത്തതല്ല. റെമ്യൂണറേഷനെ കുറിച്ച് മാത്രമേ നമ്മൾ സാധാരണ പറയാറുള്ളൂ. ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളാണ്, റെമ്യൂണറേഷൻ ആൻഡ് റിവാർഡ്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് ക്യാഷ് ടേംസിൽ നമ്മൾ വിചാരിക്കുന്നതാണ്, എന്നാൽ റിവാർഡ് എന്ന് പറയുന്നത് അതിലൊക്കെ അപ്പുറമാണ് എന്നാണ് എൻ്റെ വിചാരം. പ്രിയപ്പെട്ടവരെ, എപ്പോൾ നമുക്ക് റിവാർഡ്, അതിൻ്റെ പ്രതിഫലം, ഇംഗ്ലീഷിൽ റിവാർഡ് എന്നുള്ള വാക്കിൻ്റെ ഒരർത്ഥതലം പട്ടക്കാരൻ്റെ കാഴ്ചപ്പാടിൽ ഇല്ലാതെയാകുന്നുവോ, അപ്പോൾ പട്ടക്കാരൻ മരിച്ചു. ദൈവികമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്നത്, നോട്ട് ദ റെമ്യൂണറേഷൻ. എന്താണ് ദൈവം തമ്പുരാൻ നൽകുന്ന പ്രതിഫലം? ഇവിടെ നാലാമത്തെ വാക്യത്തിൽ പറഞ്ഞു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഭൂലോകത്തിൻ്റെ നാലറുതിയിൽ നിന്നും തൻ്റെ വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ച് വചനം നമ്മോട് പറയുന്നുണ്ട്. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ ഭൂലോകത്തിൻ്റെ നാലറുതികളിൽ നിന്നും തൻ്റെ വൃതന്മാരെ ചേർത്തുകൊള്ളുന്ന മഹത്വ പ്രത്യക്ഷതയുണ്ട്. ആ മഹത്വ പ്രത്യക്ഷതയിലാണ് വൃതന്മാർ വാലിഡേറ്റഡ് ആകപ്പെടുന്നത്, വൃതന്മാർ. അപ്പോഴാണ് അവർ സാധൂകരിക്കപ്പെടുന്നത്. പലപ്പോഴും അങ്ങനെയാണ്, അതുവരെ അവരെ തിരിച്ചറിയുവാൻ ഒരുപക്ഷെ കഴിഞ്ഞു എന്ന് വരില്ല. വ്യത്യസ്ത മൂല്യബോധങ്ങൾ ലോകം അംഗീകരിക്കണം എന്നില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ ദൈവം അംഗീകരിക്കുന്ന ഒരു മൂല്യബോധത്തിൻ്റെ ഉടമസ്ഥരായിത്തീരുമ്പോൾ വേദപുസ്തകം പറയുന്നു, നമുക്കൊരു സ്വർഗീയ പ്രതിഫലമുണ്ട്. ദേർ ഇസ് എ ഹെവൻലി റിവാർഡ്. ആ ഹെവൻലി റിവാർഡ് കർത്താവിൻ്റെ പ്രത്യക്ഷതയിലാണ് നമുക്ക് നൽകുക എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു ജോർഗൻ മോൾട്ട്മാൻ. വളരെ മനോഹരമായി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചും കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ചും എഴുതിയിട്ടുള്ള സുന്ദരമായൊരു പുസ്തകമാണ് ദ കമ്മിങ് ഓഫ് ഗോഡ്. കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ വരവ് എന്ന പേരുള്ള ഒരു പുസ്തകമാണ്. നാളുകൾക്ക് മുമ്പ് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുണ്ട്, ദ കമ്മിങ് ഓഫ് ഗോഡ്, ജോർഗൻ മോൾട്ട്മാൻ. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വി ആർ ഓൾ എക്സ്പെക്റ്റിംഗ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. നമ്മളെല്ലാവരും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മോൾട്ട്മാൻ പറയുന്നു, ദാറ്റ് ഇസ് നോട്ട് ദ സെക്കൻഡ് കമ്മിങ്, ദാറ്റ് ഇസ് ദ ഫൈനൽ കമ്മിങ്. അത് രണ്ടാമത്തെ വരവല്ല, അതാണ് ഫൈനലായിട്ടുള്ള കമ്മിങ്, ദ ലാസ്റ്റ് കമ്മിങ്, റൈറ്റ്. എന്നാൽ ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഓരോ നിമിഷവും വന്നുകൊണ്ടിരിക്കുകയാണ്. അനേക 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 പ്രാവശ്യം, ഹൺഡ്രഡ്സ് ഓഫ് ടൈംസ് ദ ലോർഡ് ഈസ് കമ്മിങ് ഇൻ യുവർ ലൈഫ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനേക പ്രാവശ്യം കർത്താവ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു ആരാധനയുടെ മധ്യത്തിൽ, ഒരു വചനധ്യാനത്തിൻ്റെ മധ്യത്തിൽ, ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ, ഒരു പക്ഷേ മുതിർന്ന ഒരാളിനോട് സംസാരിക്കുമ്പോൾ, ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ മനുഷ്യനോട് ഇടപെടുന്ന സമയത്തൊക്കെ ദൈവം നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ക്രൈസ്റ്റ് ഇസ് കമ്മിങ്, ഹൺഡ്രഡ്സ് ഓഫ് ടൈം ക്രൈസ്റ്റ് ഇസ് കമ്മിങ്. ക്രൈസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ജീവിതയാത്രയിലെ നൂറുകണക്കിന് വരവുകളിൽ വെളിപ്പെടുത്തപ്പെടേണ്ടവരാണ് വിശുദ്ധന്മാർ. ദൈവത്തിന് സ്തോത്രം. അവരാണ് വിളക്കെടുത്ത കന്യകമാരാകുന്നത്. അവരാണ് പ്രതിഫലത്തിൻ്റെ വ്യത്യസ്തമായ മാനദണ്ഡം ഉൾക്കൊണ്ടുകൊണ്ട് അവരാ വലിയ പ്രതിഫലത്തിന് വേണ്ടി വിളക്കെടുത്ത് കാത്തിരിക്കുന്നത്. കാലതാമസം വരുമ്പോൾ, ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിപ്പോകുമ്പോൾ, ഉറക്കം തൂങ്ങിയാൽ പോലും ഉണർത്തപ്പെടുന്നവരാണവർ. ദേ ആർ വിജിലൻസ്. അവരുടെ അകം ഇങ്ങനെ ഉണർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ ഒരു പ്രതിഫല മാനദണ്ഡമുണ്ട്.
വേദവസം നമ്മോട് പറയുന്നു, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഒരു പട്ടക്കാരൻ എന്നുള്ള നിലയിൽ കർത്താവ് എന്നെ ന്യായവിധിക്ക് അവൻ്റെ സന്നിധിയിൽ നിർത്തുമ്പോൾ കർത്താവ് എങ്ങനെയായിരിക്കും എന്നെ കാണുന്നത് എന്ന് ഞാനെന്നും ദൈവസന്നിധിയിൽ ഓർക്കാറുണ്ട്. അൾട്ടിമേറ്റായുള്ള ഒരു ജഡ്ജ്മെൻറ്റ് സീറ്റിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ എൻ്റെ റിട്ടയർമെൻറ്റ് നവംബർ 10 ആയപ്പോൾ എൻ്റെ ജീവിതത്തിലെ വളരെ നിർണായകമായുള്ളൊരു ദിവസമായി എനിക്കത് തോന്നി. അന്ന് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ പുരോഹിതനായ പ്രവാചകനായ യോശുവ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ പിശാച് വന്ന് യോശുവയെക്കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു. ആ ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം ഇടപെട്ട് സംസാരിക്കുക. സെക്രിയാ പ്രവചന പുസ്തകം 3 നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പിശാച് സാത്താൻ ഇങ്ങനെ ഒത്തിരി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ഇവൻ ആരെന്ന് നിനക്കറിയാമോ, ഇവൻ കൊള്ളിയാണ്, വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയാണ്. അതുകൊണ്ട് ഇവൻ്റെ മലിന വസ്ത്രം മാറ്റി അവന് വിശുദ്ധ വസ്ത്രം കൊടുക്കുക, അവനെ വിശുദ്ധ വസ്ത്രാലങ്കാരത്തിൽ അവനെ നയിക്കുക. കാരണം എന്താ? ഒരു കാര്യമുള്ളൂ, ദൈവം അറിയുന്നു. ഞാൻ ഈ വചനം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്, കർത്താവ് നമ്മളെക്കുറിച്ച് വെക്കുന്ന ഉന്നതമായ ദർശനങ്ങളാണ് ഇവനോട് പറഞ്ഞത്, ദി ഇമ്പറേറ്റീവ്സ് ഓഫ് ദ ലോർഡ്. എന്നാൽ അതേ സമയത്ത് തന്നെ കർത്താവ് നമ്മോട് പറയുന്നു, കർത്താവ് നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവമാണ്, നമ്മുടെ ബലഹീനതകളിൽ നമ്മോട് കൂടെ ഇരിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ്. ആ ദൈവം തൻ്റെ ബലത്താൽ നമ്മെ ബലപ്പെടുത്തും. ദൈവത്തിൻ്റെ പൈതലിനെക്കുറിച്ച് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്സാണ്. ഞാൻ ദൈവത്തിന് അടിമയാകുമ്പോൾ, When I am surrendering myself to Him, He sanctifies me. അവൻ എന്നെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണത്തിലൂടെ കർത്താവ് എനിക്ക് തരുന്നത് നിത്യജീവനാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവൻ്റെ അക്ഷയമായ ജീവൻ്റെ അനുഭവക്കാരായിത്തീരുന്ന പട്ടക്കാരായിത്തീരുവാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3 വാക്കുകൾ വീണ്ടും പറയുകയാണ്, ദൈവത്തിന് അടിമയാവുക, ദൈവിക വിശുദ്ധീകരണം പ്രാപിക്കുക, നിത്യജീവൻ്റെ ഓഹരിക്കാരാവുക, സ്വർഗീയ വിരുന്നിൻ്റെ അവകാശികളാകുക. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് നൽകി തരികയാണ്, ദ 3 ഇമ്പറേറ്റീവ്സ്. കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. 3 പ്രധാനപ്പെട്ട ചോദനങ്ങൾ കർത്താവ് നിങ്ങൾക്ക് തരികയാണ്, 3 ഡിമാൻഡ്സ്. 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നത്. ആസ് യു ആർ റിസറക്റ്റഡ്, ആസ് യു ആർ കോൾഡ് ഔട്ട്, ആസ് യു ആർ കോൾഡ് ഔട്ട് ഫോർ എ സ്പെഷ്യൽ മിനിസ്ട്രി, ദ ലോർഡ് വാണ്ട്സ് യു ടു ബി ലൈക്ക് ദിസ്. 1 ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. 2 ക്രിസ്തുവിൽ മറഞ്ഞിരുന്ന ദൈവിക ജീവനെ പ്രതിഫലിപ്പിക്കുക. 3 തേജസ്സിൽ കർത്താവ് വെളിപ്പെടുമ്പോൾ ആ വെളിപ്പെടലിൻ്റെ ഓരോ നിമിഷങ്ങളിലും വൃതന്മാരായി ദൈവത്തിൻ്റെ വിശുദ്ധന്മാരായി കാണപ്പെടുക. അങ്ങനെ കാണപ്പെടുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊച്ചുനാളെന്ന് കേട്ടിട്ടുള്ള അതിമനോഹരമായ ചെറിയൊരു കഥയാണ് മണ്ണാങ്കട്ടയും കരിയിലെയും കൂടെ കാശിക്ക് പോയ കഥ. കാശിക്ക് പോവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു തീർത്ഥയാത്രയാണ്. അപ്പോൾ ഒരു വിശുദ്ധമായ ലക്ഷ്യത്തിലേക്ക് മണ്ണാങ്കട്ടയും കരിയിലെയും കൂടെ യാത്ര തിരിച്ചു. അവർ തമ്മിൽ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. മണ്ണാങ്കട്ട പറഞ്ഞു, കാറ്റ് വരുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം, കരിയിലയുടെ പുറത്ത് ഞാൻ കയറിയിരിക്കാം, അപ്പോൾ നീ പറന്നു പോവുകയില്ല. കരിയിലെ മണ്ണാങ്കട്ടയോട് പറയുന്നു, മഴ വരുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം, നീ അലിഞ്ഞു പോവുകയില്ല, കാരണം ഞാൻ നിനക്ക് കവചമായിരിക്കും. അവർ പരസ്പരം ഇങ്ങനെ സംബന്ധിച്ച് യാത്ര പോയി. എന്നാൽ ഒരു സന്ദർഭത്തിൽ കാറ്റും മഴയും കൂടെ ഒരുമിച്ച് വന്നു. കാറ്റും മഴയും കൂടെ ഒരുമിച്ച് വന്ന ആ സന്ദർഭത്തിൽ കരിയില പറന്നുപോയി, മണ്ണാങ്കട്ട അലിഞ്ഞുപോയി. കൊച്ചുനാളെന്ന് കേട്ടിട്ടുള്ള ഒരു കൊച്ചുകഥയാണ്. ഞാൻ ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയട്ടെ, കാറ്റും മഴയും ഒരുമിച്ച് വരുന്ന ജീവിത സാഹചര്യങ്ങൾ ഈ ശുശ്രൂഷയിലുണ്ടാവും. അപ്പോൾ മണ്ണാങ്കട്ട അലിഞ്ഞു പോകാതിരിക്കാനും കരിയില പറന്നു പോകാതിരിക്കാനും ശ്രമിക്കണം. അപ്പോൾ ഒന്നിനെ ആ ഈശോമാർദ്ദിമത്യോസ് തിരുമേനിയുടെ അദ്ദേഹത്തിൻ്റെ കോൺസിക്രേഷൻ സമയം, കോൺസിക്രേഷന് ശേഷം അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു കരിയിലയാണ്, കാറ്റടിച്ച് എന്നെ പറത്തി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നാക്കിയിരിക്കുകയാണ്. ഞാൻ ഇരുന്ന സ്ഥാനത്ത് നിന്ന് എന്നെ പറത്തി ഇവിടെ കൊണ്ടുവന്നിരുത്തി. എന്നെ കാറ്റിൽ പറപ്പിച്ചു കൊണ്ടുവന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മണ്ണാങ്കട്ടയാണ് നമ്മൾ. നമ്മൾ വിശുദ്ധ കുർബാനയിൽ ചൊല്ലുന്ന അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്,
മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ട ഞാനായിരിക്കെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ മണ്ണിനെ നിന്ദ്യമാക്കി പറയുന്ന ഒരു പ്രസ്താവനയാണ് അതെന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രാർത്ഥനയൊക്കെ വല്ലാതെ വിമർശിക്കുന്നവരുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം അതല്ല മണ്ണിൽ നിന്നുള്ള നിന്ദ്യമായ മൺകട്ടയാണ് ഞാൻ എന്നാൽ ഈ മൺകട്ടയെ ദൈവിക ശുശ്രൂഷയുടെ അതിമനോഹരമായ പദവിയിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുമ്പോൾ അവൻ്റെ ജീവശ്വാസം എന്നിൽ ഊതിയതിനാൽ ഞാനിപ്പോൾ ഈ മൺകട്ടയല്ല അലിഞ്ഞു പോകാനുള്ളവനല്ല പിന്നെയോ ദൈവത്തിൻ്റെ ജീവശ്വാസം എന്നിൽ ഊതപ്പെട്ടവനായതുകൊണ്ട് മൺകട്ടയുടെ അവസ്ഥയിൽ നിന്ന് ഞാൻ മാറിയിരിക്കുന്നു എന്ന് മാത്രമല്ല ഞാൻ കരിയിലയുമല്ല നമ്മൾ ഓർക്കുക നമ്മൾ കരിയിലയല്ല എന്തുകൊണ്ടെന്നാൽ കരിയിലയായി പോകേണ്ട സ്ഥാനത്ത് ദൈവിക ജീവൻ നമ്മിൽ ഊതിയതിനാൽ നമ്മളെ ജീവവൃക്ഷത്തിൻ്റെ ഭാഗമാക്കി തീർത്തിരിക്കുകയാണ് രോഗോപശാന്തിക്ക് ഉതകുന്ന ഇലകളായി മാറത്തക്കവണ്ണമുള്ള പച്ചിലകളായി ഹരിതാഭമായ ഇലകളായി ദൈവം തമ്പുരാൻ നമ്മളെ തീർത്തിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നു മണ്ണാങ്കട്ടയുമല്ല കരിയിലയുമല്ല പിന്നെയോ നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയവും അതുപോലെ തന്നെ രോഗോപശാന്തിക്ക് ഉതകുന്നതായ ജീവവൃക്ഷത്തിൻ്റെ ഇലകളുമായി മാറുവാനുള്ളവരാണ് അപ്രകാരമുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക നിങ്ങൾ മൺകട്ടയായി പോകാതിരിക്കാനും കരിയിലയായി പോകാതിരിക്കാനും ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളിലേക്ക് ഊതപ്പെടേണ്ടതുണ്ട് ഇപ്പം മോക്ഷയാത്രയാണ് ആ മോക്ഷയാത്ര ലക്ഷ്യത്തിലെത്തുവാൻ ദൈവിക ജീവൻ്റെ സ്പർശം എപ്പോഴും അനുഭവിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നവശമ്മാശന്മാർക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കാൻ വേണം നമ്മൾ പ്രാർത്ഥിക്കണം 1981 ജൂൺ മാസം 27-ാം തീയതി പൂവൻപാറ ശാലയും മാർത്തോമ പള്ളിയിൽ വെച്ച് മാർത്തോമ സഭയുടെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് ശമ്മാശ സ്ഥാനത്തേക്ക് ഞാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ അഭിമന്യ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് തിരുമേനി നടത്തിയ ആദ്യത്തെ പട്ടംകോട ശുശ്രൂഷയായിരുന്നു അതെന്നാണ് എൻ്റെ ഓർമ്മ അത് നടത്തിയപ്പോൾ ഞാനൊരു മൺകട്ടയായിരുന്നു ഞാനൊരു കരിയിലയായിരുന്നു ഞാൻ ഓർക്കുന്നുണ്ട് 2 ദിവസം മുമ്പ് എന്നെ കോന്നിയിലുള്ള TVM ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു ചില പ്രയാസങ്ങളാൽ അവിടെ നിന്നാണ് ഞാൻ മധുബായിലേക്ക് പോയത് തലേ ദിവസം വൈകുന്നേരം അവിടെ ചെല്ലണം എന്നുള്ളത് കൊണ്ട് ആശുപത്രിയിൽ നിന്ന് അനുവാദം വാങ്ങിയാണ് അവിടെ പോയത് പിറ്റേ ദിവസം രാവിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ വല്ലാത്ത ക്ഷീണമുണ്ടായി എനിക്ക് മുട്ടുകുത്തി നിന്ന് ഈ ശുശ്രൂഷയുടെ നിയോഗം സ്വീകരിക്കാനുള്ള ആരോഗ്യമുണ്ടായിരുന്നില്ല എൻ്റെ ബലഹീനത കണ്ടിട്ട് സക്രിയാസ് തിരുമേനിയനോട് തറയിൽ പടഞ്ഞിരുന്നോളാൻ പറഞ്ഞു കാലിൽ മുട്ടുകുത്തി നിൽക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല തറയിൽ പടഞ്ഞിരിക്കാൻ പറഞ്ഞു ഞാൻ പടഞ്ഞിരുന്ന് മാർത്തോമ സഭയിൽ നിലത്ത് പടഞ്ഞു വീണ് പട്ടം കിട്ടിയ ഒരാളാണ് ഞാൻ അങ്ങനെ എൻ്റെ ശിരസിൽ അഭിമന്യ തിരുമേനിയുടെ കരം വെച്ച് പ്രാർത്ഥിച്ച സമയം ഞാൻ എല്ലായ്പ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ ഇലക്ട്രിഫൈയിങ് മോമെൻ്റ് ആയിരുന്നു അത് എന്നെ ശാക്തീകരിച്ചത് ദൈവമാണ് ദൈവത്തിൻ്റെ ആത്മാവാണ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ദൈവം തമ്പുരാൻ നിങ്ങളെ ശാക്തീകരിക്കട്ടെ അഭിമന്യ തിരുമേനിയുടെ കരം നിങ്ങളുടെ ശിരസിൽ വെച്ച് ഈ സമൂഹവും ഞങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ നിങ്ങളെ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളാക്കി തീർക്കട്ടെ നിങ്ങളുടെ കഴുത്തുകൾ വെണ്മയുള്ള വെണ്ണിലയങ്കികൾ ധരിക്കുന്ന നല്ല ശുഭ്രതയുള്ള ശമ്മാശന്മാരായി തീരുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ ധ്യാനം എന്നെക്കൊണ്ട് പറയിച്ച അഭിമന്യ തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുന്നു ഈ ശമ്മാശന്മാർക്കും എനിക്കും ഇത് മറക്കാനാവാത്ത നിർവചന നിമിഷമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ നാളുകൾ നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കും